ഹായ് ഹലോ നമസ്കാരം. എൻ്റെ മറ്റൊരു വീഡിയോ ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് കൊല്ലം ജില്ലയിലെ മൈനാഗപ്പള്ളിയിലേക്കാണ്. ഇവിടെയുള്ള തേവലക്കര എന്ന സ്ഥലത്തെ വൈദ്യൻ കുടുംബം വളരെ പ്രസിദ്ധമാണ്. തേവലക്കര വൈദ്യന്മാരുടെ ഉത്ഭവവും അവരുടെ ചരിത്രവും നമ്മോട് വിശദീകരിക്കുന്നത് ഈ കുടുംബത്തിലെ ഒരംഗവും അതോടൊപ്പം ബിസിനസ് മേഖലയിലെ പ്രമുഖ വ്യക്തിത്വവുമായിട്ടുള്ള ശ്രീ പ്രിൻസ് വൈദ്യനാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ നമുക്ക് തേവലക്കര വൈദ്യന്മാരെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. ഈ തേവലക്കര തെങ്ങുമ്പളിയിൽ കുടുംബം എന്ന് പറയുന്നത് വളരെ പാരമ്പര്യം നിറഞ്ഞ പല സന്ദർഭങ്ങളെയും കൂടീകരിച്ച ഒരു മഹത്തായ കുടുംബമാണ്. അതിന് കാരണം ഈ തേവലക്കരയിലെ ഈ ദേശത്തു നിന്ന് തിരുവിതാംകൂർ കൊട്ടാരത്തിലെ അല്ലെങ്കിൽ തിരുവിതാംകൂർ രാജ്യത്തിൻ്റെ ഒരു സബർ കോർട്ട് ജഡ്ജായി ഇവിടുത്തെ എൻ്റെ ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറിനെ അന്ന് കൊട്ടാരം നോമിനേറ്റ് ചെയ്യാൻ ഇടയായി. ഒരു വഴിയാത്രക്കാരൻ, അതല്ലെങ്കിൽ ഒരു തീർത്ഥാടകൻ, അന്ന് വടക്കൻ ജില്ലകളിൽ നിന്ന് യാത്ര ചെയ്ത് അദ്ദേഹം യഹൂദിയായിരിക്കാം, ബ്രാഹ്മണനായിരിക്കാം, കാശ്മീർ പണ്ഡിതായിരിക്കാം, അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് യാത്ര ചെയ്ത് തെക്കോട്ട് തിരിഞ്ഞു വന്നപ്പോൾ ബ്രാഹ്മണ ഇല്ലങ്ങൾ ഒരുമിച്ച് പാർത്തിരുന്ന ബ്രാഹ്മണ ഇല്ലങ്ങൾ ഒരുമിച്ച് ജീവിച്ച ഒരു സ്ഥലമുണ്ടായിരുന്നു എന്ന് എങ്ങനെയോ മനസ്സിലാക്കി അന്ന് ഈ തേവലക്കര തെങ്ങുമ്പളയിൽ താഴമംഗലത്തെ ഇല്ലമായിരുന്നു ഞങ്ങളുടെ ഈ വീട്, കുടുംബ വീട്. ആ കുടുംബ വീട്ടിൽ തിരക്കി എത്തിക്കഴിഞ്ഞപ്പോൾ ദാഹിച്ച് വലഞ്ഞു വന്ന ആ അവരനായ മനുഷ്യൻ ചോദിച്ചു, എനിക്ക് ദാഹിക്കുന്നു, അല്പം വെള്ളം തരാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ വലിയ വലിയ അമ്മച്ചി, ഇവിടുത്തെ മുത്തശ്ശി അല്ലെങ്കിൽ ബ്രാഹ്മണകുലത്തിൽ പറന്ന ആ അമ്മച്ചി, അന്ന് പശുവിനെ കറന്നുകൊണ്ട് വന്നപ്പോൾ ആ പശുവിൻ്റെ കയ്യിൽ കറന്നുകൊണ്ട് വന്ന ആ പാല് ആ ബ്രാഹ്മണനിലേക്ക് ഒഴിച്ചു കൊടുക്കുകയും ബ്രാഹ്മണൻ അത് കുടിക്കുകയും അതിൻ്റെ ആ സുഖത്തിൽ ആ ബ്രാഹ്മണൻ ആ നാൽക്കെട്ടിൻ്റെ പുറത്തുള്ള ഒരു ഔട്ട് ഹൗസിൽ അദ്ദേഹം ഉറങ്ങുകയും ചെയ്തതായിട്ടാണ് ചരിത്രം പറയുന്നത്. ബ്രാഹ്മണൻ എവിടുന്നാണ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ, ഞാനൊരു യാത്രക്കാരനായിരുന്നു, എനിക്ക് വഴിയറിയില്ല എങ്ങോട്ട് പോകണമെന്ന് എന്ന് പറഞ്ഞപ്പോൾ, അപ്പോൾ അന്ന് ആ മുത്തശ്ശി പറഞ്ഞത് അങ്ങനെയെങ്കിൽ ഇവിടെ കഴിഞ്ഞുകൂടെ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ ആ മുത്തശ്ശി കൊടുത്ത ഒരഭയമായിരുന്നു, ഞങ്ങളുടെ എല്ലാം പൂർവ്വപിതാക്കന്മാർ ഇന്ന് അലങ്കരിച്ചു കൊണ്ടിരുന്ന വൈദ്യസ്ഥാനത്തിൻ്റെ ഉത്ഭവം. അന്നത്തെ മഹാറാണിയായിരുന്ന അമ്മ മഹാറാണി കൊട്ടാരത്തിൽ, തിരുവിതാംകൂറും കൊട്ടാരത്തിൽ അമ്മ മഹാറാണിക്ക് കലശലായ കണ്ണുവേദന കൊണ്ട് ഉറങ്ങാൻ സാധിക്കാത്ത ഒരു സാഹചര്യമായിരുന്നു എന്നാണ് കേൾക്കുന്നത്. നാളുകളായി അവരുറങ്ങാതെ വളരെ അസ്വസ്ഥമായി, എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടായിട്ടും രാത്രിയിൽ ഉറങ്ങാൻ സാധിക്കാത്ത ഒരു മഹാറാണിയുടെ ചരിത്രം നമുക്ക് തന്നെ ചിന്തിക്കാമല്ലോ. അങ്ങനെ ആ മഹാറാണി ഉറക്കൻ കെടുത്തിയ രാത്രികളായിരുന്നു ആ കൊട്ടാരത്തിലൊന്നുണ്ടായിരുന്നത്. കലശലായ കണ്ണുവേദന മൂർച്ഛിച്ചപ്പോൾ പ്രശ്ന പരിഹാരത്തിന് വേണ്ടി പ്രശ്നാരിയോട് ചോദിച്ചു, എന്താണ് പരിഹാരം എന്ന് ചോദിച്ചപ്പോൾ ആ പ്രശ്നാരി പറഞ്ഞു, തേവലക്കര താഴമംഗലത്ത് മഠത്തിലെ ഇല്ലത്തിൽ, ഇന്നത്തെ തെങ്ങുമ്പളയിലെ ഇല്ലത്തിൽ ഒരു വൈദ്യൻ താമസിക്കുന്നുണ്ട്, ആ വൈദ്യനെ നമുക്ക് കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അത് വളരെ ഹിന്ദുശാസ്ത്രപരമായിട്ട് പ്രശ്ന പരിഹാരത്തിന് വേണ്ടി തീർച്ചയായിട്ടും പ്രശ്നാരി ഒരു കാര്യം പറഞ്ഞപ്പോൾ കൊട്ടാരത്തിനകത്ത് ധിക്കരിക്കാനൊക്കാത്ത ഒരു സാഹചര്യമായിരുന്നു. അങ്ങനെ ആനയും അമ്പാരിയും ആളും പേരുമായിട്ട് തിരുവിതാംകൂർ മഹാരാജ്യത്തിൻ്റെ കൊട്ടാരത്തിൽ നിന്ന് വലിയൊരു പട തന്നെ ഞങ്ങളുടെ ഈ കുടുംബത്തിലേക്ക് വരികയും ആ കുടുംബത്തിലേക്ക് വന്നതിന് ശേഷം ആ കുടുംബത്തിലെ കാര്യങ്ങൾ മനസ്സിലാക്കി ആ വൈദ്യരോടെ ചോദിച്ച് മനസ്സിലാക്കിയാണ് കൊട്ടാരത്തിലെ മമ്മ മഹാറാണിക്ക് കലശലായ കണ്ണുവേദനയുണ്ട്, കുറച്ച് ദിവസത്തേക്ക് വൈദ്യൻ വരാമോ എന്ന് ചോദിച്ചു. അങ്ങനെ വരാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ വൈദ്യൻ പറഞ്ഞു, എനിക്ക് തിരുവിതാംകൂറിലേക്ക് വന്ന് താമസിക്കാൻ ബുദ്ധിമുട്ടാണ്, പക്ഷേ അമ്മയുടെ വേദന എനിക്ക് മനസ്സിലാകുന്നു, അത് കലശലാണ്, അതുകൊണ്ട് ഞാൻ വരാം, വന്നു കഴിഞ്ഞാൽ എന്നെ തിരിച്ചു വിടാവൂ എന്ന് ചോദിച്ചു. അങ്ങനെ പൂർണ്ണ സമ്മതത്തോടുകൂടി ഈ കുടുംബത്തിൽ നിന്ന് ഞങ്ങളുടെ പൂർവ്വപിതാവ് ഇവിടെ നിന്ന് പോയി തിരുവിതാംകൂർ കൊട്ടാരത്തിൽ ചെന്ന് അമ്മയെ ദർശിക്കാനുള്ള ഒരു ഭാഗ്യമുണ്ടായതും നമുക്ക് മറക്കാനൊക്കത്തില്ല. അങ്ങ് കണ്ണ് വളക്കലശലായ കണ്ണുവേദനയോടുകൂടി അന്നത്തെ അമ്മ മഹാറാണി, അന്ന് അമ്മ മഹാറാണി എന്ന് പറഞ്ഞാൽ കേരളം വാഴുന്ന അമ്മ മഹാറാണിയാണ്, അമ്മയ്ക്കപ്പുറം വരുന്നില്ല, അന്നത്തെ പ്രൈം മിനിസ്റ്ററാണ്, അല്ലാത്ത പ്രസിഡൻ്റാണ്, ആ രീതിയിലുള്ള പവർഫുള്ളായിട്ടുള്ള ഒരു അമ്മയെ നേരിട്ട് കാണുമ്പോൾ കലശനായ കണ്ണുവേദന കൊണ്ട് ദുഃഖിക്കുന്ന അമ്മയാണ് ഇവിടുത്തെ വൈദ്യൻ കാണാൻ സാധിച്ചത്. അപ്പോൾ അദ്ദേഹം പുറത്തുപോയി അദ്ദേഹം സൂക്ഷിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ ആ മാറാപ്പിൽ സൂക്ഷിച്ചിരുന്ന
ഔഷധങ്ങൾ എല്ലാം ചാലിച്ചുകൊണ്ട് കയ്യിൽ എടുത്തുകൊണ്ട് ഈ കയ്യിലെ കൈപ്പാലത്തിൽ അമ്മ അന്ന് തിണ്ടലും തുടിയിലുമുള്ള കാലമാണ്. ഒരു ബ്രാഹ്മണ സ്ത്രീയെ ഒരിക്കലും അന്യജാതിക്കാരൻ തൊടാനൊക്കത്തില്ല. അങ്ങനെ ആ അമ്മ മഹാറാണിക്ക് കൈയുടെ കൈവെള്ളയിൽ തന്നെ ഈ മരുന്നുകൾ ചാലിച്ചുകൊണ്ട് അമ്മയുടെ കൺമുമ്പിൽ നിന്ന് ആ മരുന്ന് ചൂണ്ടുവിരലുകൊണ്ട് അടിച്ചു തെറിപ്പിച്ചു കൊടുത്ത് അമ്മയുടെ കണ്ണിലേക്ക് വീഴുകയും ആ സുഖം കൊണ്ടും സന്തോഷം കൊണ്ടും തീർച്ചയായിട്ടും അമ്മ ദിവസങ്ങളോളം ഉറങ്ങിപ്പോകുകയും ചെയ്ത ആ വലിയ സംഭവം ആ കൊട്ടാരത്തിൽ ഉണ്ടായത് കൊട്ടാരത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ വളരെ ആനന്ദം നിറഞ്ഞതായിരുന്നു. അങ്ങനെ നാലോ അഞ്ചോ ദിവസത്തേക്ക് അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്ക് മാത്രം കൊട്ടാരത്തിലേക്ക് എത്തിയ ആ അമ്മ മഹാറാണി അല്ലെങ്കിൽ തേവലക്കരക്കാരൻ നമ്പൂതിരിയായ ആ വൈദ്യൻ തിരിച്ചു പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും കേണപേക്ഷിക്കുകയായിരുന്നു. ഞങ്ങളുടെ അമ്മയുടെ സൗഖ്യം പരിപൂർണമായി മാറിയതിനു ശേഷം മാത്രം അങ്ങക്ക് വന്നാൽ മതി, പോയാൽ പോരേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം അമ്മയുടെ മഹത്തായ ആ റിക്വസ്റ്റ് സ്വീകരിച്ചുകൊണ്ട് സ്നേഹനിധിയായ ആ വൈദ്യൻ എല്ലാം സ്വന്തം ഭാര്യയും മക്കളുമൊക്കെ ഇവിടെ ഉണ്ടായിരുന്നിട്ട് പോലും ഇവിടെ നിന്ന് കൊട്ടാരത്തിൽ താമസിച്ചുകൊണ്ട് അമ്മയെ ചികിത്സിക്കുകയാണ് ചെയ്തത്. എന്നാൽ നാളുകൾ കഴിഞ്ഞു, അമ്മയുടെ പരിപൂർണമായ അസുഖങ്ങൾ മാറി. അമ്മയോടെ വീണ്ടും ചോദിച്ചു, എനിക്കൊരു കുടുംബമുള്ളതാണ്, അമ്മയെ ഞാൻ പോകാൻ അനുവദിക്കൂ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അപ്പോൾ അമ്മ മഹാറാണി പറഞ്ഞു, വൈദ്യർക്ക് പോവാം, പക്ഷേ ഞാൻ കൽപ്പിക്കുന്നു എന്നും ഏത് സമയവും വിളിച്ചാൽ ഇവിടെ വരികയും ഞങ്ങളുടെ കൊട്ടാരം വൈദ്യരായി കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യണം എന്ന് പറയുകയുണ്ടായി. അങ്ങനെ മഹത്തായ തേവലക്കര വൈദ്യൻ സ്ഥാനം, തേവലക്കരയുടെ കുഞ്ഞുങ്ങൾ സന്തതികൾ പരമ്പരകൾ നിലനിൽക്കുന്നുള്ള കാലം തേവലക്കരയ്ക്ക് ഒരു വൈദ്യസ്ഥാനം കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് കൊട്ടാരത്തിൽ അത് ഉത്തരവിടുകയാണ് ചെയ്തത്. അങ്ങനെയാണ് നീണ്ടുകിടക്കുന്ന വലിയ ഒരു കുടുംബത്തിൻ്റെ വലിയ ഒരു പാരമ്പര്യത്തിൻ്റെ ആയിരക്കണക്കിന് നൂറുകണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ വസിക്കുന്ന ഒരു വൈദ്യൻ കുടുംബം തേവലക്കരയ്ക്ക് ഉണ്ടാവുന്നത്. കൊട്ടാരത്തിലെ വൈദ്യൻ എന്ന് പറയുമ്പോൾ പ്രഗത്ഭമായ ആദരണമായ ഒരു സ്ഥാനമായിരുന്നു കൊട്ടാരത്തിലെ വൈദ്യന് അന്ന് കൊട്ടാരത്തിൽ നിന്ന് കൽപ്പിച്ചിരുന്നത്. എന്നാൽ അതനുസരിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ജീവിത ചരിവുകൾ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി കൊട്ടാരം ഉത്തരവിട്ടു. എല്ലാ വിഭവസമൃദ്ധമായ ഒരു ജീവിതം അദ്ദേഹത്തിന് നയിക്കണമെന്നും എല്ലാ സൗകര്യങ്ങളും കൂടിയ ഒരു കൊട്ടാരം വൈദ്യനായിരിക്കണമെന്ന് തേവലക്കര വീട് അദ്ദേഹം താമസിക്കുന്ന വീട് എന്ന് കൊട്ടാരം ഉത്തരവിട്ടതുകൊണ്ട് അദ്ദേഹത്തിന് ആലുവ കൊട്ടാരത്തിൻ്റെ ഒരു ഭാഗം പൊളിച്ചിട്ട് ഏകദേശം 50 ചിലുവാനം കെട്ടുവള്ളത്തിനകത്ത് ആലുവയിൽ നിന്ന് ബൈ സി എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ തോട്, നമ്മുടെ ഇപ്പോഴടഞ്ഞു കിടക്കുന്ന ഈ കൈത്തോട്ടിൽ കൂടി ഏകദേശം 100 ചിലുവാനം കെട്ടുവള്ളത്തിൽ കൂടി ആലുവ കൊട്ടാരം പൊളിച്ചതിൻ്റെ ഒരു ഭാഗം കൊണ്ടുവന്ന് വെച്ച വീടാണ്. 150-200 വർഷത്തിന് മുമ്പ് ഞങ്ങൾ ആ സ്ഥാനം മാറ്റി പുതിയ വീട്ടിലേക്ക് മാറ്റിയത്. അന്ന് ആയിരക്കണക്കിന് കെട്ട് ഓല മേയുന്ന ഒരു വീടായിരുന്നു അത്. നാലുകെട്ടും പരിസരവുമുള്ള ഫുൾ തടിയിൽ പണിഞ്ഞ ഒരു പാരമ്പര്യമായ കുടുംബമായിരുന്നു അത്. അതിനു ശേഷം ഞങ്ങൾ അവിടെ നിന്നും കൊട്ടാരത്തിൻ്റെ വൈദ്യസ്ഥാനം അദ്ദേഹം ഇവിടെ തന്നെ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുകയും പിന്നെ ഈ തേവലക്കരയിൽ നിന്ന് തന്നെ ഓരോ കാലഘട്ടത്തിലും ഓരോ വൈദ്യന്മാരവിടെ പോയി കൊട്ടാരത്തിൽ സ്ഥാനമേൽക്കുകയും ചെയ്ത ചരിത്രങ്ങളാണുള്ളത്. അങ്ങനെ അത്ര പ്രഗത്ഭമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ തിരുവിതാംകൂർ കൊട്ടാരത്തിലെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഇൻഫ്ലുവൻസഡ് ആയിട്ടുള്ള ഒരു വ്യക്തിത്വമായി മാറി നമ്മുടെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറൊക്കെ. അന്നത്തെ സാഹചര്യത്തിൽ തിരുവിതാംകൂറിലെ ക്രിസ്ത്യാനികൾക്ക് യാതൊരു വലിയ സ്ഥാനങ്ങളൊന്നുമില്ല. കാരണം അവിടെ പള്ളി വെക്കാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനോ ഉള്ള സാഹചര്യങ്ങളൊന്നുമില്ലാത്ത സമയത്തായിരുന്നു. ഞങ്ങളെല്ലാം അന്ന് ഓർത്തഡോക്സ് ആയിരുന്നു, ജാക്കോബായ സമുദായക്കാരായിരുന്നു. അങ്ങനെ ഇരുന്ന സമയത്താണ് എൻ്റെ വല്യപ്പന് കിട്ടിയ കൊട്ടാരത്തിൽ നിന്ന് കൊടുത്ത വീട് വെക്കാൻ കൊടുത്ത സ്ഥലമായിരുന്നു ഇന്ന് ഓർത്തഡോക്സ് പള്ളി നിൽക്കുന്ന സ്പെൻസർ പള്ളി നിൽക്കുന്ന 1,000,000 രൂപ ഓർത്തഡോക്സ് കുടുംബത്തിൻ്റെ വിലയുള്ള ആ ഭവനം. ഇന്നും ആ കുടുംബത്തിന് ആ ചർച്ചിൻ്റെ വിലയാധാരത്തിൽ എഴുതിയിരിക്കുന്നത് തേവലക്കര ഏലിയാമ്മ കുഞ്ചാണ്ടി വൈദ്യൻ്റെ പേരിൽ തന്നെയാണ്. അങ്ങനെ തിരുവനന്തപുരത്തെ ഓർത്തഡോക്സ് സമുദായത്തിൻ്റെ സ്പെൻസർ പള്ളി നിൽക്കുന്നതിൻ്റെ യഥാർത്ഥ വസ്തു കിട്ടിയതും തേവലക്കര തെങ്ങുമ്പളിയിൽ ജൽജി വല്യപ്പൻ്റെ മകൾക്കായിരുന്നു. അങ്ങനെ പല രീതിയിലുള്ള വ്യക്തിത്വങ്ങൾ കൊട്ടാരവും കൊട്ടാര പരിസരവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഞങ്ങളുടെ കുടുംബത്തിന്.
അതിലുപരി അങ്ങനെ തിരുവനന്തപുരത്ത് സ്പെൻസർ പള്ളി നിൽക്കുന്ന സാഹചര്യത്തിലായിരുന്നു, യാക്കോബ പള്ളി നിൽക്കുന്ന സമയത്തായിരുന്നു അദ്ദേഹം പ്രഗത്ഭനായ സാമ്പത്തികമായ ഉയർച്ചയുള്ള വലിയൊരു മനുഷ്യനായി ജീവിക്കുമ്പോഴാണ് തേവലക്കരയിൽ ഓർത്തഡോക്സ് പള്ളിക്കാരും മനസ്സിലാക്കുന്നത് ഈ തിരുവനന്തപുരം സ്പെൻസർ പള്ളിക്ക് കൊടുത്ത സ്ഥലം എത്ര വലുതാണ്, അതുകൊണ്ട് ദയവ് ചെയ്ത് ഞങ്ങൾക്ക് ഒരു സ്ഥലം തരണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് എൻ്റെ ആ വല്യമ്മച്ചിയുടെ പേരിലുണ്ടായിരുന്ന വേറൊരു സ്ഥലമാണ് ഇന്നും തേവലക്കര ഓർത്തഡോക്സ് ഞങ്ങളുടെ മാറാവ പള്ളി നിൽക്കുന്ന സ്ഥലത്തിൻ്റെയും പട്ടിജി അവകാശം കരം കൊടുക്കുന്നതും ആ വസ്തുവിൻ്റെ അവകാശിയും ഞങ്ങളുടെ വൈലിയാമ്മ കുഞ്ചാണ്ടി വൈദ്യൻ്റെയാണ് എന്ന് ഉറച്ച് പറയേണ്ടതായിട്ടുണ്ട്. ഇന്നും അത് തന്നെയാണ് ആ ചരിത്രം അത് കാണാം. ആ പ്രോപ്പർട്ടിയിൽ ഇന്നും തേവലക്കര തെങ്ങുംപള്ളി വൈലിയാമ്മ കുഞ്ചാണ്ടി വൈദ്യൻ്റെയാണ്. കേരളത്തിലെ പ്രശസ്തമായ വൈദ്യൻ കുടുംബത്തിൻ്റെ ആവിർഭാവവും അതിൻ്റെ ചരിത്രവും ഒക്കെ ശ്രീ പ്രിൻസ് വൈദ്യൻ നമ്മോട് വിശദീകരിച്ചു കഴിഞ്ഞു. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. കൂടുതൽ വീഡിയോകൾക്കായി എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.